നമസ്കാരം. നമ്മൾ മലയാളത്തിൽ പൊതുവെ പറയാറുണ്ട് ആയുസ്സിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിനെയാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ ഒരു വിശേഷണം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇവിടെ ശരിക്കും അതിനെ അനർത്ഥമാക്കുന്ന ഒരു സംഭവമാണ് ജപ്പാനിലുണ്ടായിരിക്കുന്നത്. 90 വയസ്സ് കഴിഞ്ഞ ഒരു മുത്തശ്ശി രക്ഷപ്പെട്ട ഒരു കഥയാണ്. ജപ്പാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വൻ ഭൂചലനം നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് ഭൂചലനത്തിൻ്റെ ഫലമായുണ്ടായ അപകടങ്ങൾക്കിടയിൽ, അതിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ 5 ദിവസം കുടുങ്ങിക്കിടന്ന ഒരു 90 വയസ്സുകാരിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഈ മുത്തശ്ശിയുടെ പേരോ ചിത്രമോ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തു വന്നിട്ടില്ല. ജപ്പാനിലെ സുസു നഗരത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിശക്തമായ മഞ്ഞും കൊടുങ്കാറ്റും ഉണ്ടായിരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ഇവിടെ ദുഷ്കരമായിരുന്നു. രക്ഷപ്പെടുത്തിയ ഈ മുത്തശ്ശിയെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 72 മണിക്കൂറിന് ശേഷം കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയപ്പോയവർ രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമായ അസംഭവമായ കാര്യമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. 5 ദിവസം ഇത്രയും പ്രായമുള്ള ഒരാൾ അതിനെ അതിജീവിക്കുക എന്നുള്ളത് തികച്ചും അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. പുതുവത്സര ദിനത്തിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിലും അതിൻ്റെ തുടർചലനങ്ങളും ഏതാണ്ട് 130 പേർ മരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 200 പേരെ ഇതിനോടകം കാണാതായതായും റിപ്പോർട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ ഈ ഭൂചലനത്തിൽ നിലംപരിശായിട്ടുണ്ട്. ഭൂചലനം ഉണ്ടായ ചില സ്ഥലങ്ങളിൽ വൻതോതിൽ തീപിടുത്തമുണ്ടായി. മാത്രമല്ല സുനാമി തിരമാലകളും ഉയരുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ടോക്കിയോ, ഫുക്കുഓക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഈ മുത്തശ്ശിയെ രക്ഷാപ്രവർത്തനം നടത്തി രക്ഷപ്പെടുത്തിയത്. ഇവിടെ രക്ഷാപ്രവർത്തനം അത്ര എളുപ്പമല്ല, വളരെ ദുഷ്കരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ് പ്രധാന ഇതിൻ്റെ തടസ്സങ്ങളിലൊന്ന്. എങ്കിലും രക്ഷാപ്രവർത്തനം എത്രമാത്രം ആത്മാർത്ഥമായി പണിയെടുത്തു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഈ മുത്തശ്ശി അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഒരു മുത്തശ്ശി ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ 5 ദിവസം കിടക്കുക, പിന്നീട് അവരെ രക്ഷാപ്രവർത്തനത്തിൽ രക്ഷപ്പെടുത്തിക്കൊണ്ട് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് നമ്മൾ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള സംഭവം പോലെയാണ് തോന്നുന്നത്. എങ്കിലും അതും ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതാണ് ജപ്പാൻ്റെ അല്ലെങ്കിൽ ജപ്പാൻകാരുടെ ഒരു ശേഷി. നമ്മൾ മലയാളത്തിൽ പലപ്പോഴും പറയാറുണ്ട് അയാൾ ആളൊരു ജപ്പാനാണെന്ന്. അതുപോലെ ജപ്പാൻകാർ വിചാരിച്ചാൽ 90 വയസ്സുള്ള മുത്തശ്ശിയെയും ഭൂചലന അവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നവർ തെളിയിച്ചു.